കഴിഞ്ഞ മൂന്ന് ദിവസമായി കേരളം ചർച്ച ചെയ്യുന്നത് കാഞ്ഞിരപ്പള്ളി അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജും അവിടുത്തെ വിദ്യാർത്ഥി ശ്രദ്ധാ സതീഷിൻ്റെ മരണവുമാണ്. വിദ്യ പറഞ്ഞു തരുന്ന സ്ഥാപനത്തിന് നേരെ കുതിര കയറുന്ന പ്രവണത അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കുട്ടികൾക്കുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളെ നേരിടാൻ അവരെ പ്രാപ്തരാക്കുന്നില്ലെന്നതാണ് പ്രശ്നങ്ങളുടെ അടിസ്ഥാനം. ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നൊരു കാര്യമുണ്ട്, കുട്ടികൾ നടക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ കാലിൽ കല്ലും മുള്ളും കൊള്ളാതെ സൂക്ഷിച്ച് പറഞ്ഞു കൊടുത്ത് നമ്മൾ നടത്തും. ഒരു നിശ്ചിത കാലം കഴിയുമ്പോൾ അവരുടെ കാൽപാദത്തിലെ തൊലി കല്ലിനെയും മുള്ളിനെയും നേരിടാൻ പരുവപ്പെടും. പിന്നീട് നടക്കുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് കല്ല് മുള്ള് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. ഇത് ഒരു കുട്ടിയുടെ ശാരീരിക അവസ്ഥയാണെങ്കിൽ കുട്ടിയുടെ മാനസികാവസ്ഥയ്ക്കും അതേപോലെ പരിശീലനം കൊടുക്കാൻ മാതാപിതാക്കൾക്ക് ബാധ്യതയുണ്ട്. അത് വേണ്ട വിധം നിർവഹിക്കുന്നുണ്ടോ എന്ന് മാതാപിതാക്കൾ ആത്മപരിശോധന നടത്തണം. കുട്ടികളുടെ മുന്നിൽ വരുന്ന ഓരോ പ്രതിസന്ധിയും മാതാപിതാക്കൾ പരിഹരിക്കാൻ ഇറങ്ങുന്നതാണ് ഇന്നത്തെ കാതലായ പ്രശ്നം. അവരെ പ്രശ്നങ്ങൾ നേരിടാൻ പഠിപ്പിക്കുന്നില്ല. അവർക്ക് നേരെ വരുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യാൻ മക്കളെ പ്രാപ്തരാക്കുമ്പോൾ മാത്രമാണ് മാതാപിതാക്കൾ വിജയിക്കുന്നത്. ഇന്ന് മാതാപിതാക്കൾ കുട്ടികളെ ജനിപ്പിക്കുന്നത് തന്നെ ഫുൾ A+ കിട്ടാൻ വേണ്ടി മാത്രമാണ്. അതിനുവേണ്ടി അവർ അടുത്ത വീട്ടിലെ കുട്ടികളുമായി താരതമ്യപ്പെടുത്തി മാനസികമായി അവരെ പീഡിപ്പിക്കും, കുറ്റപ്പെടുത്തും. കുട്ടിയെ സ്വന്തം കാര്യം മാത്രം നോക്കാൻ പഠിപ്പിക്കും. സാമൂഹ്യ ജീവിയാണെന്ന ബോധം അവരിൽ നിന്നും കഴുകിക്കളയും. കല്ലും മുള്ളും കാഞ്ഞിരക്കുറ്റിയും മുള്ളും മുരടും മൂർക്കൻ പാമ്പും നിറഞ്ഞ ലോകത്തെ അവൻ്റെ മുന്നിൽ നിന്നും മറച്ചു പിടിച്ച് അവൻ ഉന്നത വിദ്യാഭ്യാസത്തിന് പാകമാകുമ്പോഴേക്കും മുഴുവൻ A+ വാങ്ങി ഒന്നിനും കൊള്ളാത്തവനായി ഒരു പുസ്തകപ്പുഴുവായി തീരും. പിന്നീട് അവർക്കുണ്ടാകുന്ന വീഴ്ചകൾക്കെല്ലാം കാരണം അവനെ പഠിപ്പിക്കുന്ന സ്ഥാപനവും അധ്യാപകരുമായി തീരുന്ന ദയനീയ അവസ്ഥയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ജനിച്ചു വരുമ്പോഴേ അടുത്തുള്ള സർക്കാർ സ്കൂളിനെ അവഗണിച്ച് അച്ഛന്മാരും കന്യാസ്ത്രീകളും നടത്തുന്ന സ്കൂളുകളിൽ അഡ്മിഷന് വേണ്ടി നെട്ടോട്ടമോടുന്ന മാതാപിതാക്കൾ ഒന്ന് ആലോചിച്ച് നോക്കണം. അവരുടെ രീതികൾ ഇതാണെങ്കിൽ എന്തിനാണ് അവരുടെ പിറകെ ശുപാർശക്കാരുമായി ചോദിക്കുന്ന പണവും കൊടുത്ത് തേരാപ്പാരാ നടക്കുന്നത്? സർക്കാർ ഇവിടെ സൗജന്യമായി പഠിപ്പിക്കുന്നുണ്ടല്ലോ. അവിടെ പോയി ഉച്ചഭക്ഷണവും സൗജന്യമായി കഴിച്ച് ശ്രീമാൻ ശ്രീമതിയായി വിലസിയാൽ പോരെ? ക്രൈസ്തവ മിഷണറിമാർ കേരള സമൂഹത്തിന് നൽകിയ രണ്ട് സംഭാവനകളിൽ ആദ്യത്തേതാണ് വിദ്യാഭ്യാസം, മറ്റൊന്ന് ആതുര സേവനവും. പണ്ട് പള്ളിയോടൊപ്പം പള്ളിക്കുടവും പള്ളിയോടൊപ്പം ആശുപത്രികളും ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഇന്നും ചികിത്സാ ചെലവ് ഏറ്റവും കുറവുള്ളത് ആ പള്ളി ആശുപത്രികളുടെ ആധുനിക സംവിധാനങ്ങൾ തന്നെയാണെന്ന് ക്രൈസ്തവ സമൂഹത്തിന് അഭിമാനപൂർവ്വം പറയാൻ സാധിക്കും. ആശുപത്രി പോലെ ക്രൈസ്തവ സഭകൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അന്തർദേശീയ നിലവാരത്തിൽപ്പെട്ടതാണെന്ന് ഓർക്കണം. ഇന്നേക്ക് ഏതാണ്ട് 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല വളർന്ന് വികസിച്ചിരുന്നത് സർക്കാരിൻ്റെ മേൽനോട്ടത്തിലല്ല, മറിച്ച് ക്രൈസ്തവ പുരോഹിതന്മാരുടെയും കന്യാസ്ത്രീകളുടെയും നേതൃത്വത്തിലായിരുന്നു. ക്രിസ്ത്യാനികൾ പിടിയേരി പിരിച്ചും സംഭാവനകൾ നൽകിയും കെട്ടിപ്പടുത്തതാണ്. മലയാളിയുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ആദ്യം വന്നത് കോട്ടയം CMS കോളേജാണ്. ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ അഥവാ CSI മഹാ ഇടവക കോട്ടയത്ത് ആരംഭിച്ച 29 വർഷത്തിന് ശേഷമാണ് തിരുവിതാംകൂർ രാജാക്കന്മാർ പോലും തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് ആരംഭിക്കുന്നതെന്ന് ചരിത്രം. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് ചരിത്രപരമായ പല നീക്കങ്ങളും അന്നേ നടത്തിയതുകൊണ്ടാണ് മലയാളികൾ ഈ രീതിയിൽ ഞെളിഞ്ഞു നിന്ന് വർത്തമാനം പറയാൻ സാഹചര്യമുണ്ടായത്. അത് ലോകത്തിൻ്റെ നാനോഭാഗത്തും ഉന്നത വിദ്യാഭ്യാസത്തിന് മുമ്പ് പ്രാഥമിക വിദ്യാഭ്യാസം എന്ന അടിസ്ഥാന വിദ്യാഭ്യാസമുണ്ടെന്ന് മറക്കാൻ പാടില്ല. 1871 കൂനമാവിൽ കാലം ചെയ്ത ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെ മറന്നുപോകരുത്. കത്തോലിക്ക സഭ ചാവറ അച്ഛനെ ഒരു വിശുദ്ധനെന്ന നിലയിലാണ് ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതുമെങ്കിൽ കേരള സമൂഹം അദ്ദേഹത്തെ ഓർക്കേണ്ടതും ആദരിക്കേണ്ടതും ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലയിലാണ്. ശ്രീനാരായണ ഗുരുവിനും ചട്ടമ്പി സ്വാമികൾക്കും വക്കം അബ്ദുൽ ഖാദർ മൗലവിക്കും മുമ്പേ തന്നെ സാമൂഹ്യ പരിവർത്തനത്തിന് തുടക്കമിട്ട മഹാനാണ് ചാവറയച്ചൻ. ചാവറയച്ചൻ ഒരു വിശുദ്ധനായത് ഒറ്റ ദിവസം കൊണ്ടല്ല, മരണക്കിടക്കയിൽ വരെ കർമ്മ നിരതനായിരുന്നു. ദളിതനെ കണ്ടാൽ വഴിമാറിപ്പോവുകയും കുളിക്കുകയും ചെയ്തിരുന്ന മേലാളന്മാരുടെ തീണ്ടലും തൊടിയിലും ശക്തമായിരുന്ന കാലത്താണ് മുഴുവൻ തമ്പുരാക്കന്മാരെയും വെല്ലുവിളിച്ച് ചാവറയച്ചൻ ദളിതർക്ക് വേണ്ടി അടിസ്ഥാന വിദ്യാഭ്യാസ പരിപാടി ആരംഭിച്ചത്. പാവപ്പെട്ട ദളിതർ സ്കൂളിൽ വന്ന് വിശന്നിരിക്കാതിരിക്കാൻ സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി തുടങ്ങിയതും ചാവറയച്ചൻ തന്നെയാണ്. അതിന് സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തിനല്ല ശ്രമിച്ചത്, ശ്രമിച്ചാലും കിട്ടുകയില്ല. കുടുംബങ്ങളിൽ സ്ത്രീകളുടെ അരിക്കലത്തിൽ കയ്യിട്ടുവാരി തന്നെയാണ് ചാവറച്ചൻ അത് സാധിച്ചത്. പിടിയേരി എന്ന ഓമന പേരിൽ അമ്മമാർ
അതാത് ദിവസം അരി അളന്നെടുക്കുമ്പോൾ അതിൽ നിന്നും ഒരുപടി അരി മാറ്റിവെക്കണമെന്ന ചരിത്രപരമായ ആശയം ചാവറയച്ചൻ്റെ ശിരസിൽ ഉദിച്ചതാണ്. അത് മാസത്തിലൊരു ദിവസം പള്ളികൾ വഴി ശേഖരിച്ച് ഭക്ഷണത്തിന് വകയില്ലാതിരുന്നവർക്കൊക്കെ ഉച്ചഭക്ഷണം കൊടുത്ത മഹാനെ ഇന്നാണെങ്കിൽ വലിച്ചു കീറി പോസ്റ്റർ ഒട്ടിച്ചേനെ. പള്ളിക്കൊപ്പം പള്ളിക്കൂടം വേണമെന്ന് അന്നത്തെ പോർച്ചുഗീസുകാരനായ മെത്രാനെ കൊണ്ട് തിട്ടൂരം ഇറക്കിച്ച് അത് നടപ്പിലാക്കാൻ അക്ഷീണം പരിശ്രമിച്ച ചാവറയച്ചനെ എന്തു പറഞ്ഞാണ് വിശേഷിപ്പിക്കേണ്ടത്? ഇങ്ങനെ പള്ളിക്കൊപ്പം പണിയുന്ന പള്ളിക്കൂടത്തിൽ വെളുത്ത കുപ്പായമിട്ട പിശാചുക്കളെന്ന് ചിലർ വിളിച്ച കന്യാസ്ത്രീകൾ സൗജന്യമായി തന്നെയാണ് ഇവരെയൊക്കെ പഠിപ്പിച്ചിരുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ നിയമങ്ങളും ഹോസ്റ്റലുകളിലെ നിയമങ്ങളും അനുസരിക്കാനുള്ളതാണ്. വൈകിട്ട് 6 മണിക്ക് തക്കതായ കാരണം ബോധിപ്പിച്ചാൽ 7 മണിവരെ, അതിനു മുൻപ് ഹോസ്റ്റലിൽ കയറണമെന്ന് നിയമമുണ്ടെങ്കിൽ അത് ഹോസ്റ്റലിൽ ചേരുമ്പോഴേ അറിയാമല്ലോ. നിയമങ്ങളൊക്കെ പാലിക്കാൻ തയ്യാറായില്ലെങ്കിൽ അവിടെ ചേരരുത്, മറ്റു വല്ലയിടത്തും പോയി ചേർന്നോണം. ഹോസ്റ്റൽ നിയമങ്ങൾ അനുസരിച്ചോളാമെന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടാണ് ചേരുന്നത്. ക്ലാസ് മുറിയിൽ മാത്രമല്ല, ക്യാമ്പസുകളിൽ പോലും മൊബൈൽ ഉപയോഗിക്കരുതെന്ന് സർക്കാർ നിയമം തന്നെയാണ്. ക്രൈസ്തവ സഭകൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ അത് കർശനമായി പാലിച്ചിരിക്കണം. ഒരു സംശയവും വേണ്ട, സൗകര്യമുള്ളവർ വന്നാൽ മതി. ഇതൊന്നും പറയുന്ന ആരുടെയും വീട്ടിൽ നിന്നും കൊണ്ടുവന്നതല്ല. ക്രിസ്ത്യാനികൾ പിടിയരി പിരിച്ചും ദശാംശം നൽകിയും സംഭാവന നൽകിയും പണിതെടുത്തത് മാത്രമാണ്. അവിടെ അച്ചടക്കം പരമപ്രധാനം തന്നെയാണ്. സൗകര്യമില്ലാത്തവർക്ക് ഗുഡ് ബൈ പറയാം, സൗകര്യമുള്ളിടത്ത് പോയി ചേക്കേറാം. മാതാപിതാക്കൾ കുട്ടികൾക്ക് മാതൃകയാകേണ്ടവരാണ്. അവർ മദ്യപിച്ച് നാലുകാലിൽ വന്നിട്ട് കുട്ടികളോട് അത് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ അവരെങ്ങനെ അത് കേൾക്കും? നമ്മുടെ കുട്ടികൾ ചെയ്യരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളും ചെയ്യരുത്. കുട്ടികൾക്ക് മാതൃകയാകാൻ സാധിക്കാത്തവർ സൃഷ്ടികർമ്മത്തിന് മുതിരരുത്. സൃഷ്ടിച്ചു വിട്ടാൽ മാത്രം പോരാ, നേരായ വഴികളിലൂടെ നടക്കാൻ, നന്മ കാണിച്ചു കൊടുക്കാൻ മനസ്സും വേണം. കവി മുരുകൻ കാട്ടാക്കടയുടെ നെല്ലിക്ക എന്നൊരു കവിതയുണ്ട്. അത് മുഴുവൻ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിലെ ആദ്യ ശ്ലോകമെങ്കിലും പഠിക്കണം. ആദ്യം മാതാപിതാക്കളും പിന്നീട് അവർ മക്കളെയും പഠിപ്പിക്കട്ടെ. നന്മകൾക്ക് നിറം കുറഞ്ഞൊരു കാലമെന്നുണ്ണി, തിന്മകൾക്ക് നിറച്ച് വർണ്ണചന്തമെന്നുണ്ണി, മിന്നുന്നു പലതെങ്കിലും അവ പൊഞ്ഞല്ലെന്നുണ്ണി, പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമെല്ലുണ്ണി. മാതാപിതാക്കൾ ഇത് പലവട്ടം ഉരുവിട്ട് പഠിക്കുകയും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണം. കാരണം അത് ജീവിതത്തിൻ്റെ നേർരേഖയാണ്. ക്രൈസ്തവ സഭകൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ നിയമം കർശനമാണെന്നതാണ് പലരും പറയുന്നത്. അതെ, കർശനമാണ്. ഒരു പൊതുസമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ ചില നിയമങ്ങൾ കർശനമായി പാലിക്കേണ്ടി വരും. സമയത്ത് കാര്യങ്ങൾ ചെയ്യണമെന്ന് നിഷ്കർഷിക്കുന്നതും മാതൃകാപരമായി വസ്ത്രം ധരിക്കണമെന്ന് പറയുന്നതും പഠന വിഷയങ്ങളിൽ പിന്നോട്ട് പോകരുതെന്ന് ഉപദേശിക്കുന്നതും മക്കളും മരുമക്കളുമില്ലാത്ത കന്യാസ്ത്രീകൾക്കും അച്ഛന്മാർക്കും തിരുമേനിമാർക്കും മെച്ചമുള്ളതുകൊണ്ടല്ല, മറിച്ച് തങ്ങൾ പഠിപ്പിച്ചു വിട്ട മക്കൾ സമൂഹത്തിലിറങ്ങുമ്പോൾ മോശക്കാരാണെന്ന് പറയിക്കാതിരിക്കാനാണ്. വൈദികരുടെയും കന്യാസ്ത്രീകളുടെയും സ്കൂളുകളിലും ബോർഡിങ്ങുകളിലും ഹോസ്റ്റലുകളിലും പഠിച്ചു വന്നവരാണെന്ന അഹങ്കാരമുള്ളതുകൊണ്ട് പറയുകയാണ്. അവർ പറഞ്ഞു തന്ന വിജയമന്ത്രങ്ങളും അവർ പഠിപ്പിച്ച അച്ചടക്കവും പാഴായിരുന്നില്ല. ജീവിതത്തിൽ അതൊരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് നന്ദിപൂർവ്വം സ്മരിക്കുക കൂടി ചെയ്യുന്നു. ഏതാണ്ട് 100 മുൻപ് നടന്ന ഒരു സംഭവം ഓർക്കുന്നു. പാലക്കാരൻ ജോസഫയേട്ടൻ്റെ മകൻ കുര്യൻ തൃശ്ശിനാപ്പള്ളി സെൻറ്റ് ജോസഫ് കോളേജിൽ പഠിക്കുന്ന കാലം. പോർച്ചുഗീസുകാരനായ ഫാദർ ജോസഫ് മൂഞ്ചനാണ് ഹോസ്റ്റൽ വാർഡൻ. വാർഷിക പരീക്ഷ കഴിഞ്ഞ മകൻ പാലായിലെത്തി കശുമാവിൻ്റെ മുകളിലും പ്ലാവിൻ്റെ മുകളിലുമൊക്കെ വലിഞ്ഞു കയറി ഊഞ്ഞാലാടിയും സാറ്റ് കളിച്ചുമൊക്കെ നടക്കുമ്പോഴാണ് കോളേജിൽ നിന്ന് ടെലഗ്രാം വരുന്നത്. ഇന്നത്തെ പോലെ ഇൻ്റർനെറ്റും വാട്സാപ്പും ഒന്നും ഇല്ലായിരുന്ന കാലം. ടെലഫോൺ തന്നെ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ ചിലപ്പോൾ കണ്ടേക്കും. അതുകൊണ്ട് അടിയന്തര കാര്യങ്ങളെല്ലാം അന്ന് ടെലഗ്രാം വഴിയാണ് അറിയിക്കുന്നത്. വാർഡൻ അച്ഛൻ അയച്ച ടെലഗ്രാമിൻ്റെ വാചകം ഇതായിരുന്നു: സൺ ഫെയിൽഡ്, ഫാദർ ജോസഫ് മൂഞ്ച്. ജോസഫ് ചേട്ടന് കാര്യം മനസ്സിലായി. മടക്ക തപാലിൽ തന്നെ മറുപടി കമ്പിയടിച്ചു: വൈ ഷുഡ് ഐ മൂഞ്ച്, യു മൂഞ്ച് എന്ന്. കേരളത്തിലെ ഏതാണ്ട് 70 ലക്ഷം വരുന്ന ക്രിസ്ത്യൻ സമൂഹത്തെക്കൊണ്ട് ഇതേ ടെലഗ്രാം വീണ്ടും അടുപ്പിക്കരുതെന്നേ എനിക്ക് പറയാനുള്ളൂ.